ഇന്നിപ്പം ഫാൻസ് അസോസിയേഷനുകൾ അല്ലെങ്കിൽ ആൾക്കാർ ഒരാളുടെ അസോസിയേഷൻ അവിടെ കൊറ്റം പറയുന്നു ഒരാളുടെ അസോസിയേഷൻ ഇവിടെ കുറ്റം പറയുന്നു എന്നൊക്കെ പറയുന്നില്ല അന്ന് അവരുടെ ഒരു ആരാധകർ അവരുടെ ഒരു ആരാധകർക്ക് മധുസാറിനോടുള്ള ഒരു സമീപനം എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അന്ന് ഇന്നുള്ള പോലെ മത്സരമുണ്ടോ താരങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമുണ്ടോ നിങ്ങളൊക്കെ തമ്മിൽ പ്രത്യേകത്തിൽ സുഹൃത്തുക്കളാണെങ്കിലും എന്തെങ്കിലും ഒരു ഒരു ശത്രുതയുടെ അംശം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ ഇൻഡസ്ട്രിയിൽ ഞങ്ങൾ തമ്മിൽ നസീറുമായിട്ടോ സത്യൻ സാറുമായിട്ടോ അങ്ങനെ ഒരു മത്സരത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല മിക്കവാറും ഞാൻ അഭിനയിച്ചിട്ടുള്ളത് ഈ സത്യൻ മധു നസീർ മധു എന്നൊരു രണ്ടാമനായിട്ടാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത് ഈ രണ്ടാമൻ പടത്തിന് അത്യാവശ്യമുള്ളതാണ് തന്നെ അതെ മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറെ പടങ്ങൾ അങ്ങനെ പോയതിന് ശേഷമാണ് ഞാൻ ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് ഇതിനിടയ്ക്ക് ചില പടങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ ആയിട്ടുള്ള പടങ്ങൾ വന്നിട്ടുള്ളത് അത് കഴിഞ്ഞു കുറേ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ അവിടെയും കോമ്പറ്റീഷൻ്റെ ആവശ്യം വന്നിട്ടില്ല ഞാൻ ആയിട്ട് തുടങ്ങുമ്പോൾ നസീർ അതിനെ കിട്ടാതെ വരുമ്പോഴാണ് എന്നെ അന്വേഷിക്കണേ അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ ഇല്ല പല പടങ്ങളും നസീറിനെ കിട്ടാതെ വരുന്ന വരുമ്പോഴാണ് എന്നെ വിളിച്ചിട്ടുള്ളത് ചിലതിന് അദ്ദേഹത്തിന് ശരിയാവില്ല കാരണം അതിൻ്റെ അത് കുറച്ച് അല്പം ഒരു നെഗറ്റീവ് ക്യാരക്ടറൊക്കെ ഉണ്ടാവും പ്രേംനസീർ നെഗറ്റീവ് ക്യാരക്ടർ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫാൻസിനും ആരാധകർക്കുന്നു ഇഷ്ടമുള്ള കാര്യമല്ല അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു അപ്പോൾ ശകലം പിശകമായിട്ടുള്ള എന്തോ പറയു ഇനി പോക്കിരി അല്ല കംപ്ലീറ്റ് പോക്കിരിയല്ല ഉടായിപ്പ് അല്ല ഒരു ഒരു പൂർണമായിട്ടും ശ്രീരാമചന്ദ്രൻ അല്ലാത്തൊരു ക്യാരക്ടർ ആ മുകേഷ് എന്താ വേണേ പറയാം ആ വന്ന ഫിക്സിയാ ആ